Hello friends, Illis Vlog Annamma and the YouTube channel like Everkum Swagadam. In the Namal Vandirikinada, pork Vindhalu Anna, Apa the Kalyadavana, the Chaydana, Pashanale, Vinda Namanda, personal chilla allegal, WhatsApp like a message and I, Vinda Muritavana Odi Dana, Apadum, Pina the Wooda in the Nikendri Cassin to order and Diana, Apadi and Kunakaki Chay the Pole. നിങ്ങളെ കൂടി കാണിക്കാന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോ പ്രത്യേകമായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് വളരെ പെട്ടെന്നുള്ള മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർമ്മിക്കുന്നു അപ്പോൾ പോർക്ക് അപ്പോൾ നമ്മൾ വിന്ദാലു എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ അതുപോലെ മസാലക്കൂട്ട് അതെല്ലാം കുറച്ച് വീതം മതി കുരുമുളക് നമ്മുടെ ഏലക്ക പട്ട ഇതെല്ലാം കൂടി പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ടേസ്റ്റ് മേക്കർ ആയിട്ടാണ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പിന്നെ മുരിങ്ങക്കായുടെ മരത്തിൻ്റെ തോല് അതെടുത്ത് വെച്ചിട്ടുണ്ട് കരിന്തൊലി കഴിഞ്ഞ് അതിൻ്റെ തടിയുടെ ഇടയ്ക്കുള്ള ഭാഗമാണ് അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇഞ്ചി നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ളതും കറിയിൽ ചേർക്കാനുള്ളതുമായിട്ട് രണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ടു അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരി ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ പോർക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ തോർന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ നമുക്ക് ആദ്യമായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് ആയിട്ട് അപ്പോൾ അതൊരു അരിപ്പയിലിട്ട് കഴുകി മിക്സിയുടെ ബൗളിലേക്ക് ഏറ്റവും ചെറിയ ബൗളിലേക്ക് ഇട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങത്തോല് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉലുവ അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒരു അരിപ്പയിൽ കഴുകിയിട്ടാണ് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം ആദ്യം ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ചതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടി കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് ഒന്ന് നല്ല രൂപത്തിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ ഇവിടെ അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരപ്പും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഒറ്റയടിക്ക് പോർക്കിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് ഞെരടി കൂട്ടി അടുപ്പിൽ വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കറി തയ്യാറാവും അപ്പോൾ നമ്മുടെ പോർക്കിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് എല്ലാ ഐറ്റവും നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിപ്പോൾ വറ്റൽ മുളകും കാഷ്യൂനട്ടും കൂടി അരച്ച് പേസ്റ്റ് അതും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ എല്ലാം ഇറച്ചിയിൽ ഇത് മസാല എല്ലാം ഒന്ന് പിടിപ്പിച്ചിട്ട് ആ മിക്സി ജാറ് കഴുകിയ ഒരല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി കൂട്ടി അപ്പോൾ ഈ മസാലകളെല്ലാം നമ്മുടെ പോർക്കിൽ നല്ല രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് ആ ഇറച്ചിയിൽ പിടിപ്പിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മളൊരു തവി കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാം നമ്മൾ ഈ പോർക്ക് വിന്ദാലു ചെയ്യുവാൻ വളരെ എളുപ്പമാണ് ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണിത് അപ്പം നമ്മുടെ കറിക്കിന്ന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വിറകിലാണ് ഈ പോർക്ക് വിന്ദാലു ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ അടുപ്പ് നല്ല കത്തി ചൂടായി കിടക്കുന്നതിലേക്ക് നമ്മുടെ പോർക്കിൻ്റെ ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നല്ല തിളച്ച് അപ്പോൾ ഈ വിറകിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടുപ്പ് കത്തുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി തയ്യാറായി കിട്ടും അതുപോലെ കറിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് നമ്മൾ ചെയ്ത് കഴിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ വിറകിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്
Thanks for watching.